Good morning, fourth. Welcome to GK class. Nammala first term kaiyinu ini second term thodangiyana. Second term ile ningal GK il aadyamayi padikkunna chapter ennu parayunnathu money matter aanu. Endaanu money? Namukku endinaanu money? Endinaanu namukku currencies aavashyam? Idine kurichokkeyanu nammal padikkan povune. Etra tharam currencies undu? Oro ellayidathum ore currency aanu upayogikkunnathu. Angane kaaryangalaanu nammal ivide padikkan povune. Appo എന്തിനാണ് കറൻസി എന്ന് ആദ്യം പറഞ്ഞുതരാം. ഡിഫറെന്റ് കറൻസീസ് ഹാവ് ഡിഫറെന്റ് കൺട്രീസ്, അതായത് ഓരോ കൺട്രീസിലും ഓരോ തരം കറൻസീസ് ആണ്. നമ്മുടെ ഇവിടെ ഇന്ത്യയിൽ എന്താണ്? രൂപയാണ്. പക്ഷേ മറ്റ് കൺട്രീസിൽ ഒരിക്കലും എന്തല്ല, രൂപ അല്ല. ടു ബൈ ഓർ സെൽ ഗുഡ്സ് ആൻഡ് ടു അവെയിൽ സർവീസസ് മണി ഈസ് റിക്വയർഡ്. നമുക്ക് ക്യാഷ് എന്തിനാവശ്യമാണ്? എന്തെങ്കിലും ഒരു ഗുഡ് വാങ്ങുവാനോ വിൽക്കുവാനോ ഒക്കെ എന്താവശ്യമാണ്? മണി ആവശ്യമാണ്. അതായത് ഗുഡ് എന്ന് പറഞ്ഞാൽ സാധനങ്ങൾ, നമ്മുടെ സാധനങ്ങൾ വിൽക്കാനും വാങ്ങാനും ഒക്കെ നമുക്ക് കാശ് ആവശ്യമാണ്. കറൻസീസ് ഓഫ് എ കൺട്രി ഹെൽപ് ഇൻ ദിസ് റിഗാർഡ്. ഈ കാര്യത്തിൽ ആരാണ് നമ്മളെ സഹായിക്കുന്നത്? സാധനങ്ങൾ വാങ്ങിക്കുന്നതിനും വിൽക്കുന്നതിനും ഒക്കെ കറൻസി ഓഫ് ദ കൺട്രി ആണ് ഹെൽപ്പ് ചെയ്യുന്നത്. ലെറ്റ്സ് ലേൺ അബൌട്ട് ദ കറൻസീസ് ഓഫ് സം കൺട്രീസ്. നമുക്ക് ചില രാജ്യങ്ങളുടെ കറൻസിയെ കുറിച്ച് പഠിക്കാം. ഞാൻ പറഞ്ഞു ഇന്ത്യയുടെ കറൻസി എന്താണ്? റുപ്പിയാണ്. അതേപോലെ തന്നെ ചൈന, ചൈന എന്ന് പറയുന്ന രാജ്യത്തിന്റെ കറൻസി എന്താണ് അറിയാമോ? ചൈന എന്ന് പറയുന്ന രാജ്യത്തിന്റെ കറൻസി യുവാൻ ആണ്. യുവാൻ ആണ് ചൈന എന്ന് പറയുന്ന രാജ്യത്തിന്റെ കറൻസി. യുവാൻ ഈസ് ദ കറൻസി ഓഫ് ചൈന. ആൻഡ് USA അറിയാമല്ലോ, അമേരിക്കയുടെ കറൻസി എന്താണ്? USA കറൻസി US dollars ആണ്. US dollars, അമേരിക്കൻ ഡോളേഴ്സ് ആണ് അമേരിക്കയുടെ കറൻസി. US dollars ഈസ് ദ കറൻസി ഓഫ് ദ USA. റഷ്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ കറൻസി എന്താണ്? റഷ്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ കറൻസി റൂബിൾ ആണ്. RUBLE, റൂബിൾ. റൂബിൾ ഈസ് ദ കറൻസി ഓഫ് റഷ്യ. ആൻഡ് തായ്ലൻഡ്, അടുത്തായി നമ്മൾ പഠിക്കുന്ന തായ്ലൻഡ് എന്ന് പറയുന്ന കൺട്രിയുടെ കറൻസി എന്താണെന്നാണ്. തായ്ലൻഡിന്റെ കറൻസി BAHT, ബാറ്റ് ആണ്. ബാറ്റ് ആണ് ആരുടെ കറൻസി? തായ്ലൻഡിന്റെ കറൻസി. ബാറ്റ് ഈസ് ദ കറൻസി ഓഫ് തായ്ലൻഡ്. ആൻഡ് സൗത്ത് ആഫ്രിക്ക, ആഫ്രിക്കയിലെ ആഫ്രിക്ക എന്ന് പറയുന്ന രാജ്യത്തിന്റെ കറൻസി എന്താണ്? സൗത്ത് ആഫ്രിക്കയുടെ കറൻസി. സൗത്ത് ആഫ്രിക്കയുടെ കറൻസി വന്ന് റാൻഡ് ആണ്. എന്താണ് റാൻഡ്? RAND. റാൻഡ് ഈസ് ദ കറൻസി ഓഫ് സൗത്ത് ആഫ്രിക്ക. ആൻഡ് ദ നെക്സ്റ്റ് വൺ, ടാക്ക എന്ന് പറയുന്ന ഒരു കറൻസി ഉണ്ട്. ടാക്ക എന്ന് പറയുന്നത് ഏതോ ഒരു രാജ്യത്തിന്റെ കറൻസിയാണ്. ഏതാണ് രാജ്യം എന്നറിയാമോ? ടാക്ക എന്ന് പറയുന്ന കറൻസി ഉള്ള രാജ്യം ബംഗ്ലാദേശ് ആണ്. ബംഗ്ലാദേശിന്റെ കറൻസി ടാക്ക ആണ്. അടുത്തത് ഇംഗ്ലണ്ട്. ഇംഗ്ലണ്ട് എന്ന് പറയുന്ന രാജ്യത്തിന്റെ കറൻസി എന്താണ്? പൗണ്ട്. PAUND, പൗണ്ട് എന്നാണ്. പൗണ്ട് ആണ് എന്ത്? ഇംഗ്ലണ്ടിന്റെ കറൻസി. പൗണ്ട് ഈസ് ദ കറൻസി ഓഫ് ഇംഗ്ലണ്ട്. അടുത്തത് ജപ്പാൻ. ജപ്പാനിന്റെ കറൻസി എന്താണ്? ജപ്പാനിന്റെ കറൻസി യെൻ ആണ്. YEN. യെൻ ഈസ് ദ കറൻസി ഓഫ് ജപ്പാൻ. ആൻഡ് ബ്രസീൽ എന്ന് പറയുന്ന രാജ്യത്തിന്റെ കറൻസി എന്താണ്? ബ്രസീൽ എന്ന രാജ്യത്തെ വളരെ അടുത്തറിയുന്ന കുറെ കൂട്ടുകാരുള്ള ക്ലാസ്സാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയണം ആ രാജ്യത്തിന്റെ കറൻസി എന്താണെന്ന് കൂടെ. റിയൽ, RELE, റിയൽ ആണ് ബ്രസീൽ എന്ന് പറയുന്ന രാജ്യത്തിന്റെ കറൻസി. റിയൽ ഈസ് ദ കറൻസി ഓഫ് ബ്രസീൽ, അല്ലെങ്കിൽ റിയൽ എന്ന് പറയുന്ന കറൻസി ബ്രസീൽ എന്ന രാജ്യത്തിൻ്റെതാണ്. അടുത്ത് നൽട്രം ഈസ് എ കറൻസി. നൽട്രം എന്ന് പറയുന്ന ഒരു കറൻസിയാണ്. അത് ഏത് രാജ്യത്തിൻ്റെതാണ്? നൽട്രം ഏത് രാജ്യത്തിൻ്റെ കറൻസിയാണ്? ഭൂട്ടാൻ. നൽട്രം ഈസ് ദ കറൻസി ഓഫ് ഭൂട്ടാൻ. ഭൂട്ടാന്റെ കറൻസി ഏതാണ്? നൽട്രം. റിങ്കിറ്റ്, അടുത്തത് റിങ്കിറ്റ് എന്ന് പറയുന്ന കറൻസിയാണ്. റിങ്കിറ്റ് എന്ന് പറയുന്ന കറൻസി ഏത് രാജ്യത്തിൻ്റെയാണ്? അത് മലേഷ്യ. മലേഷ്യയുടെ കറൻസിയാണ് റിങ്കിറ്റ്. അടുത്തത് സൗദി അറേബ്യ. സൗദി അറേബ്യയെ കുറിച്ച് എല്ലാവർക്കും അറിയാം. സൗദി അറേബ്യ എന്ന് പറയുന്ന ഒരു അറേബ്യൻ കൺട്രിയാണ്. ആ അറേബ്യൻ കൺട്രിയിലെ, സൗദി അറേബ്യയിലെ രൂപ അല്ലെങ്കിൽ കറൻസി എന്താണ്? അവിടുത്തെ കറൻസി സൗദി റിയാലാണ്. സൗദി റിയാൽ ഈസ് ദ കറൻസി ഓഫ് സൗദി അറേബ്യ. സൗദി അറേബ്യയുടെ കറൻസി എന്ന് പറയുന്നത് സൗദി റിയാൽ ആണ്. സൗദി റിയാൽ. ഓക്കെ, അപ്പൊ ഇത് നിങ്ങൾ എന്ത് ചെയ്യുക? കേൾക്കുക. കേട്ട ശേഷം ഓരോ രാജ്യത്തിന്റെയും കറൻസി എന്താണെന്ന് പഠിക്കുക, കാണാതെ പഠിക്കുക, അത് എഴുതാൻ പഠിക്കുക. ഓക്കെ, ബൈ.